ഹലോ ഗെയിമേഴ്സ്, ദിസ് ഈസ് അറബിയൻ. വെൽക്കം ബാക്ക് ടു ഡ്യൂഡ് ഇൻസൈഡ്. ഈ മാസം ജൂൺ 21-ന് നടന്ന E3 ഇവൻറ്റിൽ കുറച്ചധികം പുതിയ ഗെയിമുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതും റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നതുമായ 5 ഗെയിമുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഗെയിമുകളെല്ലാം നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഗെയിമേഴ്സ്, ലെറ്റ്സ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഇൻട്രോ. സോ നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഗെയിമിൻ്റെ പേരാണ് അവതാർ. യൂബിസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത് 2022-ൽ, അതായത് അടുത്ത വർഷം റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഓപ്പൺ വേൾഡ് ഗെയിമായിട്ടാണ് അവതാർ ഫ്രോണ്ടിയർ ഓഫ് പണ്ടോറ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2017 തന്നെ ഈ ഒരു ഗെയിമിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം യൂബിസോഫ്റ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം ഈ ഒരു ഗെയിമിനെ പറ്റിയുള്ള ലീക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഈ ഒരു ഗെയിമിനെ പറ്റി മറന്നിരിക്കുമ്പോഴാണ് യൂബിസോഫ്റ്റ് ഈ വർഷത്തെ E3 ഇവൻറ്റിൽ ഈ ഒരു ഗെയിമിൻ്റെ ട്രെയിലർ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രെയിലർ എന്ന് പറയുമ്പോൾ ഇതൊരു ഗെയിം പ്ലേ ട്രെയിലർ അല്ല, പകരം ഇതൊരു എൻജിൻ ഫുട്ടേജ് ആണ്. എന്ന് വെച്ചാൽ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച എഞ്ചിനിൽ നിന്ന് റെൻഡർ ചെയ്ത വീഡിയോയെ ട്രെയിലർ രൂപത്തിൽ റിലീസ് ചെയ്യുക എന്നാണ് അതിനർത്ഥം. സ്നോട്രാപ്പ് എന്ന് പറയുന്ന എഞ്ചിൻ വെച്ചിട്ടാണ് ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുന്നത്. വെസ്റ്റേൺ ഫ്രണ്ടിയർ എന്ന ഒരു പ്ലേസ് ആണ് ട്രെയിലറിലൂടെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആയിരിക്കും പ്ലെയറിനെ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്നത്. സോ ഒരു പുതിയ സ്ഥലമായതുകൊണ്ട് തന്നെ സിനിമയിൽ കണ്ട പണ്ടോറയെ കാട്ടിലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അതും ഒരു പുതിയ ലോകത്തിലായി. സിനിമയിൽ കണ്ട പണ്ടോറയെ കാട്ടിലും നമുക്ക് ഗെയിമിലൂടെ പണ്ടോറയെ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി, ഇറങ്ങിയ ജെയിംസ് ക്യാമറോൻ്റെ മൂവിയായിട്ടോ ഇനി ഇറങ്ങാൻ പോകുന്ന അവതാർ 2-ഉമായിട്ടോ ഈ ഒരു ഗെയിമിന് യാതൊരു ബന്ധവുമില്ല. ഐ മീൻ, സംഭവം അവതാറിൻ്റെ പ്ലോട്ട് തന്നെയാണെങ്കിലും സിനിമയിൽ കാണിച്ച സ്റ്റോറിയുമായിട്ട് ഈ ഒരു ഗെയിമിന് അധികം ബന്ധങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പണ്ടോറ എന്നൊരു ഫിക്ഷണൽ ഐലൻഡിനെ കുറച്ചുകൂടി അഴിച്ചു പണിത് ഒരു പുതിയ ലോകമായിരിക്കും ഗെയിമേഴ്സിൻ്റെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത്. ഗെയിമിൻ്റെ ഗ്രാഫിക്സ് വൈസും എല്ലാം വളരെ ഇംപ്രസീവ് തന്നെയാണ്. മാത്രവുമല്ല, സിനിമയിൽ കണ്ടിട്ടില്ലാത്തതുമായ പുതിയ പുതിയ ഒരുപാട് മൃഗങ്ങളെ ഈ ഒരു ട്രെയിലറിലൂടെ കാണിക്കുന്നുമുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഗെയിം ഉണ്ടാക്കുന്നത് സ്നോട്രാപ്പ് എന്ന് പറയുന്ന എഞ്ചിൻ വെച്ചിട്ടാണ്. അത്യാവശ്യം വളരെ നല്ലൊരു എഞ്ചിൻ തന്നെയാണ്. ഈ ഒരു ഗെയിമിൻ്റെ പ്രോട്ടോടൈപ്പ് കണ്ടതിന് ശേഷം ജെയിംസ് ക്യാമറോണും ലൈറ്റ് സ്റ്റോമും ഈ ഒരു ഗെയിമിൻ്റെ പാർട്ട്ണർഷിപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. സോ ജെയിംസ് ക്യാമറോൺ ഈ ഒരു ഗെയിമിൻ്റെ പാർട്ണർഷിപ്പ് ഏറ്റെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല ഗെയിം തന്നെ ആയിരിക്കും. സോ ഈ ഒരു ഗെയിമിൻ്റെ ട്രെയിലറിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളത് അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ കാർഡായിട്ട് ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ചാനൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഗെയിമും ഒരു മൂവി ബേസ്ഡ് ഗെയിമും തന്നെയാണ് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി. യെസ്, നിങ്ങളൊരു മാർവൽ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആയി കാണും. ഞാനും ഈ ഒരു ഗെയിമിന് വേണ്ടി എക്സൈറ്റഡ് ആണ്. നമ്മുടെ എയ്ഡോസ് മോട്ടോറിനും സ്ക്വയർ എനിക്സും തന്നെയാണ് ഈ ഒരു ഗെയിമും ഡെവലപ്പ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നത്. ഈ വർഷം തന്നെ ഈ ഒരു ഗെയിമിൻ്റെ റിലീസും ഉണ്ടാവും. നമ്മുടെ അവഞ്ചേഴ്സ് ഗെയിമിനുണ്ടായിരുന്ന പോരായ്മകളെല്ലാം നികത്തിക്കൊണ്ടായിരിക്കും ഈ ഗെയിം റിലീസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അവഞ്ചേഴ്സ് ഗെയിമിൽ നിന്ന് എല്ലാ പ്ലേയേഴ്സിനും ഒരുപോലെ ഇഷ്ടമായ ഒരു കാര്യമാണ് എല്ലാ പ്ലേയേഴ്സിനെയും കൺട്രോൾ ചെയ്യാമെന്നുള്ള ഒരു ഫ്യൂച്ചർ. പക്ഷേ ഇനി ഇറങ്ങാൻ പോകുന്ന ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി ഒരു സിംഗിൾ പ്ലെയർ ആക്ഷൻ അഡ്വഞ്ചർ വീഡിയോ ഗെയിം ആയിരിക്കും. അത് ഒരുപാട് പ്ലേയേഴ്സിനെ ഡിസപ്പോയിൻറ്റ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. കാരണം ഗെയിമിനകത്ത് ആകെ നമുക്ക് സ്റ്റാർലോഡിനെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. പക്ഷേ സ്റ്റാർലോഡിനെ കാട്ടിലും ഫാൻ ബേസ് ഉള്ള മറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടാകും. സോ അവരെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൽ പ്ലേയേഴ്സ് ഡിസപ്പോയിൻറ്റഡ് ആകും. എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഗ്രൂട്ടാണ്. നിങ്ങളുടെ എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പീറ്റർ ക്വിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ-ലോർഡ് ആയിരിക്കും ഗെയിമിലെ പ്രധാന കൺട്രോളിങ് ക്യാരക്ടർ. സോ സിനിമയിലുള്ളതുപോലെ തന്നെ പീറ്റർ ക്വിൽ ആയിരിക്കും നമ്മളുടെ ടീമിലെ പ്രധാന ലീഡർ. മറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം മെയിൻലി AI ബേസ്ഡ് കൺട്രോൾഡാണ്. എന്നാലും ഇവരെയൊക്കെ വെച്ച് തന്നെ കോമ്പാക്ട് ടൈമിൽ നമുക്കൊരു സ്റ്റാർ-ലോർഡിനെ വെച്ചിട്ട് സ്പെഷ്യൽ കോമ്പാക്ട് ഫൈറ്റൊക്കെ നടത്താൻ പറ്റും. സോ അത് അത്യാവശ്യം കണ്ടിട്ട് ഫ്ലൂയിഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ സാധാരണ ഇതേപോലെ ഇറങ്ങുന്ന ഗെയിമിനകത്ത് നമ്മളൊരു പ്ലേയബിൾ ക്യാരക്ടറും നമുക്ക് സപ്പോർട്ടീവായിട്ട് 2 പേരും കാണും. അവർ മെയിൻലി AI ബേസ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഗെയിമുകളിലൊക്കെ പ്രധാനമായിട്ടും കാണുന്നത് നമ്മളായിരിക്കും കൂടുതലും ഗെയിം കളിക്കുന്നത്. അവർ ചുമ്മാ ഒളിച്ചിരിക്കുക, 2 പേരെങ്ങനെ കൊല്ലുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഈ ഒരു ട്രെയിലറിലൂടെ അവരുടെയും ഒരു ഫുള്ളി ഇൻട്രാക്ഷൻ നമുക്ക് ഈ ഒരു ട്രെയിലറിലൂടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഗ്രാഫിക്സ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഗെയിം ഓപ്പൺ വേൾഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ട്രെയിലറിലൂടെ റിവീൽ ചെയ്തിട്ടില്ല. പ്ലാനറ്റ് ടു പ്ലാനറ്റ് ട്രാൻസ്പോർട്ട് പോലെയൊക്കെ നമ്മുടെ നോർമാൻ സ്കൈ പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ അടിപൊളിയായേനെ. സോ നമ്മുടെ സിനിമയ്ക്കകത്തുള്ളതുപോലെ തന്നെ പീറ്റർ ക്വിൽ, ഡ്രാക്സ്, ഗമോറ, പിന്നെ നമ്മുടെ സ്വന്തം ഗ്രൂട്ടും തന്നെയാണ് ഗെയിമിൻ്റെ അകത്ത് ട്രെയിലറിൽ പ്രധാനമായും കാണിക്കുന്നത്. പക്ഷേ അങ്ങുമായിട്ട് നമ്മളുടെ മാൻറ്റിസിനെയും കോസ്മോ ദ ഫേസ് ഡോഗിനെയും കാണിക്കുന്നു. സോ അവർക്ക് എത്രത്തോളം സ്ക്രീൻ ടൈം ഉണ്ടെന്നും നമുക്ക് ഈ ഒരു ട്രെയിലറിലൂടെ വ്യക്തമല്ല. സോ എന്തായാലും നല്ലൊരു ഗെയിം ആയിരിക്കും ഇതെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ഗെയിമിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ള ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക. സോ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിമിൻ്റെ പേരാണ് ബാറ്റിൽഫീൽഡ് 2042. ബാറ്റിൽഫീൽഡ് സീരീസിലെ അടുത്ത ഒരു നെക്സ്റ്റ് ജെൻ ഗെയിമാണ് ബാറ്റിൽഫീൽഡ് 2042. മറ്റ് ബാറ്റിൽഫീൽഡ് ഗെയിമുകളെക്കാട്ടിലും വളരെ വ്യത്യസ്തമായ ഒരു ഗെയിം കൂടിയാണിത്. ഈ വർഷം ഒക്ടോബർ 15-നായിരിക്കും ഈ ഗെയിമിൻ്റെ റിലീസ്. ഗെയിമിൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് സിംഗിൾ പ്ലെയർ ക്യാമ്പയിൻ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യം മിക്ക ഗെയിമേഴ്സിനെ ഡിസപ്പോയിൻറ്റ് ചെയ്തതുമാണ്. ഞാൻ പേഴ്സണലി ബാറ്റിൽ ഫീൽഡിൻ്റെ ഒരു സിംഗിൾ പ്ലെയർ ക്യാമ്പയിൻ ഫാനാണ്. സോ ബാറ്റിൽ ഫീൽഡ് 2042 എങ്ങനെയായിരിക്കുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. സോ ഗെയിമിനകത്ത് സിംഗിൾ പ്ലെയർ ക്യാമ്പയിന് പകരം മൾട്ടി പ്ലെയർ ക്യാമ്പയിൻ മാത്രം വെച്ചിട്ടുള്ള ഒരു ഗെയിമാണിത്. മൾട്ടി പ്ലെയർ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു ബാറ്റിൽ റോയൽ ടൈപ്പ് ഗെയിം ആയിരിക്കില്ല. പകരം ഒരു ഓപ്പൺ വേൾഡ് വിത്ത് ഓൺലൈൻ വാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഗെയിമിനെ വിളിക്കാം. സോ ബാക്കിയുള്ള മൾട്ടിപ്ലെയർ ഗെയിം പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ സാധിക്കും. സോ അതല്ല, നിങ്ങൾക്ക് കോ ഓപ്പും അതേപോലെ തന്നെ സോളോയും AI ബോട്ടുകൾ മാത്രമുള്ള സെർവറിനകത്തും കളിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ 128 പ്ലെയേഴ്സ് പെർ സെർവറാണ് പ്ലെയറിന് കളിക്കാൻ സാധിക്കുന്നത്. അതും PC-യിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. കൺസോളിലെല്ലാം 64 പ്ലെയേഴ്സ് പെർ സെർവർ മാത്രമേ കളിക്കാൻ സാധിക്കത്തുള്ളൂ. സോ ഗെയിമിൻ്റെ പേര് പോലെ തന്നെ ഫ്യൂച്ചറിലാണ് ഈ ഗെയിമിൻ്റെ സ്റ്റോറി നടക്കുന്നത്. സോ ഫ്യൂച്ചറിലെ എക്കോണമിക്കൽ ക്രൈസിസ് മൂലവും പ്രകൃതിക്ഷോഭവും മൂലവും ഒക്കെ ഉണ്ടാവുന്ന ഒരു കെയോസാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രധാന പ്ലോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഒരു റിസോഴ്സസിന് വേണ്ടിയുള്ള വാറായിട്ടാണ് ഈ ഗെയിമിൻ്റെ ട്രെയിലറിലൂടെ കാണിക്കുന്നത്. സോ ഈ ഒരു ഗെയിമിന് സിംഗിൾ പ്ലെയർ ഇല്ല, പകരം മൾട്ടി പ്ലെയർ ആണ് കാണിക്കുന്നതെങ്കിലും അതിലൂടെ ഒരു സ്റ്റോറി ഉണ്ടാവും എന്നാണ് EA ഗെയിംസ് പറയുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് പ്ലെയേഴ്സിൻ്റെ മുമ്പിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്ക് ഈ ട്രെയിലറിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്തെന്നാൽ ഈ ഗെയിമിൻ്റെ മൾട്ടിപ്ലെയർ ക്യാമ്പയിനിലെ ഒരു മാപ്പ് ഇന്ത്യയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഗുജറാത്തിലെ അലോങ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മാപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. സോ ഈ മാപ്പിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാപ്പിനകത്തുള്ള ഒരു ഷിപ്പ്. സോ ഈ ഒരു മാപ്പിൻ്റെ മിഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയൊരു ഷിപ്പ് ഉണ്ടാവും. സോ ആ ഷിപ്പിനകത്ത് ഒരു ന്യൂക്ലിയർ സബ്മറൈൻ ഉണ്ടാവും. സോ ഈ ഒരു ന്യൂക്ലിയർ സബ്മറൈനെ സെക്യൂർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു മാപ്പിൻ്റെ മിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിമിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഒരു ചാനലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാൻ താല്പര്യമുള്ളവരും ജസ്റ്റ് ചാനലിലൊന്ന് ചെക്ക് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ ഗെയിമിൻ്റെ പേരാണ് ഫോർസ ഹൊറൈസൺ 5. ഫോർസ സീരീസിലെ 5ാമത്തെ ഇൻസ്റ്റാൾമെൻ്റാണ് ഈ ഗെയിം. ഒരു നെക്സ്റ്റ് ജെൻ ഗെയിമായിട്ട് തന്നെയാണ് എക്സ്ബോക്സും ബെത്തസ്ഡ സ്റ്റുഡിയോസും ഈ ഗെയിമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ E3 ഇവൻറ്റിലാണ് എക്സ്ബോക്സും ബെത്തസ്ഡ സ്റ്റുഡിയോസും കൂടി ഗെയിമിൻ്റെ ട്രെയിലർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഈ ഒരു ഗെയിം മെക്സിക്കോ ബേസ്ഡ് ഗെയിമാണ്. പിന്നെ മെക്സിക്കൻ ഫെസ്റ്റിവൽ ബേസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ മോഡ്സും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിനകത്ത് അവർ റേറ്റ് ട്രേസിംഗ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോർസ ഹൊറൈസണിൽ നിന്ന് വലിയൊരു മാറ്റം എന്ന് പറയാൻ റേറ്റ് ട്രേസിംഗ് മാത്രമേ ഇതിനകത്ത്. എക്സ്ബോക്സിനും PC-ക്കും വേണ്ടിയാണ് ഈ ഗെയിം റിലീസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഫെസ്റ്റിവൽ ക്യാമ്പയിൻ ശരിക്കും മ്യൂസിക് വിത്ത് ഒരു റേസിംഗ് ക്യാമ്പയിൻ ആയിരിക്കും. ഫോർസ ഹൊറൈസൺ 4-ൽ ഉണ്ടായിരുന്ന പോലെ ഡിഫറൻറ്റ് മാപ്പ് വിത്ത് ഡിഫറൻറ്റ് വെതർ കണ്ടീഷനുമാണ് ഈ ഒരു ഗെയിമിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർസ ഹൊറൈസൺ 4-ൽ ഉണ്ടായിരുന്നേക്കാട്ടിലും കുറച്ചുകൂടെ വലിയ മാപ്പാണ് ഇതിനകത്തുള്ളത്. ഗെയിമിൽ ജംഗിൾ, ഡെസേർട്ട്, സ്ട്രീറ്റ് റേസിംഗ്, പിന്നെ ഒരു വോൾക്കാനിക് മൗണ്ട് പോയിൻറ്റും പിന്നെ ഒരു വോൾക്കാനിക് മൗണ്ടെയിനും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഫോർസ ഹൊറൈസൺ 5-ലെ ഹൈയസ്റ്റ് പീക്ക് പോയിന്റ് ആണ് ഈ ഒരു വോൾക്കാനിക് മൗണ്ടെയിൻ. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ക്യാമ്പയിൻ മോഡിനകത്ത് തന്നെ ബാറ്റിൽ റോയൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മളുടെ ബാറ്റിൽ റോയൽ കാണുന്ന പോലെ തന്നെ അവസാനം വരെ നിൽക്കുന്ന ആരാണോ അവൻ തന്നെയായിരിക്കും വിജയി. സോ ഈ ഒരു ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. ഇന്നത്തെ ലിസ്റ്റിലെ അവസാനത്തെ ഗെയിമിൻ്റെ പേരാണ് ഫാർ ക്രൈ 6. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു ഗെയിം കൂടിയായിരിക്കും ഫാർ ക്രൈ 6. ഇപ്പോൾ E3-യിൽ ഷോക്കേസ് ചെയ്ത ഈ ഒരു ട്രെയിലറിന് മുമ്പ് തന്നെ ഒരു സിനിമാറ്റിക് ട്രെയിലർ യൂബിസോഫ്റ്റിന് മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ട്രെയിലറിലൂടെ തന്നെ ഒരുപാട് റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് വാസിൻ്റെ കുട്ടിക്കാലമായിരിക്കും ഈ ഒരു ഗെയിമിൻ്റെ പ്ലോട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ട്രെയിലർ വന്നതോടുകൂടി ആ ഒരു കാര്യത്തിലൊക്കെ തീരുമാനമായി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളുടെ വാച്ച് ഡോഗ്സ് ലീജിയനകത്ത് എയ്ഡൻ പിൻസിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. സോ അതൊരു ഡിഫറൻറ്റ് DLC ആയിട്ടാണ് എയ്ഡൻ പിൻ പ്രൈസിനെ കൊണ്ടുവരുന്നത്. സോ അതുപോലെ എങ്ങാനും ഇനി വാസിനെ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. ട്രെയിലറിനെ പറ്റി നോക്കുകയാണെങ്കിൽ യൂബിസോഫ്റ്റ് ആദ്യമായിട്ടാണ് ഒരു ഗെയിമിലെ സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഗെയിം കളിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഐലൻഡ് ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫാർ ക്രൈ 4 പോലെ ഒരു ഹിമാലയ ബേസ്ഡ് ആയിരിക്കും. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു സിറ്റിയെ ബേസ് ചെയ്ത് ഗെയിം ഇറക്കുന്നത്. സോ ഇത് അത്യാവശ്യം ഒരു വലിയ മാപ്പ് തന്നെ ആവാനാണ് സാധ്യത. യാര എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ഐലൻഡ് അല്ലെങ്കിൽ ഐലൻഡ് വിത്ത് വിത്ത് ഒരു സിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി നടക്കുന്നത്. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടർ എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിലൂടെ നമുക്ക് നമ്മുടെ ജെൻഡർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂബിസോഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഗെയിമിനകത്തുള്ള മിക്ക കാര്യങ്ങളും ലൈക്ക് കാറായാലും അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ഫിറ്റ് ആയാലും അല്ലെങ്കിൽ ഗൺസ് ആയാലും മുഴുവനും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും യൂബിസോഫ്റ്റ് ഈ ഒരു ഗെയിമിൽ കൊണ്ടുവരുന്നുണ്ട്. ഫാർ ക്രൈ സീരീസിൽ ആദ്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും ഒരു കസ്റ്റമൈസേഷൻ ആഡ് ചെയ്യുന്നത്. മാത്രവുമല്ല ഈ ഒരു ഗെയിമിലൂടെ നമുക്കൊരു ബാക്ക് പാക്കും യൂസ് ചെയ്യാൻ സാധിക്കും. ബാക്ക് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ബാക്ക് പാക്ക് ആയിട്ടല്ല ട്രെയിലർ കാണിച്ചിരിക്കുന്നത്. പകരം ഒരു മൾട്ടിപ്പിൾ കോമ്പാക്ട് വെപ്പൺ പോലെയുള്ള ഒരു ഫ്ലെയിം ത്രോവറും അതേപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചർ പോലെയുള്ള ഒരു വെപ്പണായിട്ടാണ് ബാക്ക് പാക്കിനെ ട്രെയിലറിലൂടെ കാണിച്ചിരിക്കുന്നത്. അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. സോ നമ്മുടെ ട്രെയിലറിൽ കാണിച്ച പോലെ ജയാൻ കാർലോ എസ്പൊസിറ്റോ തന്നെയാണ് ഈ ഗെയിമിൻ്റെ പ്രധാന വില്ലനും. സോ ഫാർ ക്രൈ 6-നെ പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ലിസ്റ്റിലുള്ള 3-4 ഗെയിമുകളോടും ഞാൻ എൻ്റെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ചാനലിൽ കയറി നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതിനകത്ത് ഏത് ഗെയിമിലാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തറിയിക്കുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെയും ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് പീസ്.